ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടയ്ക്കലമ്മ ഗ്രാഫ്റ്റിംഗ് ടച്ച് ആൻഡ് ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഈ കറിവേപ്പില. കറിവേപ്പില എന്ന ചെടിയുടെ ഇലകൾ കണ്ടോ, ഇതുപോലെ ഓരോ പുള്ളി കുത്തുകൾ വന്ന് അതുപോലെ തന്നെ അതങ്ങ് വളരെ ഇലയങ്ങ് ഒരു അതായത് ഒരു നൈസല്ലാതെ അങ്ങ് കട്ടിയായി മാറുകയാണ്. ഇലയൊക്കെ അങ്ങ് മുരടിച്ചതുപോലെ കട്ടിയായി മാറുന്ന ഒരു പ്രവണത എല്ലാ ഈ വേപ്പില കൃഷി ചെയ്യുന്ന എല്ലാ വീടുകളിലും കാണാം. അപ്പോൾ ഈ മഴ സമയത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ, എന്നാൽ ചില ഇലകൾ തലഭാഗം തണ്ട ഇങ്ങനെ വന്നിട്ട് അത് കുരുട്ടിച്ചും പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഇല കരിഞ്ഞും പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഇതിൽ വരുന്ന ഒരുമാതിരി എട്ടുകാലിയുണ്ട്. ഇതിൽ കാണാനില്ല, പക്ഷേ ഒരു കുഞ്ഞെട്ടുകാലി, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള എട്ടുകാലിയല്ല, ഇതാ ഇതാണ് സാധനം. ഇവം കണ്ടോ, കണ്ടോ, വല കൂട്ടിയിരിക്കുന്നത് കണ്ടോ, കൂട്ടുകാരെ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു വല പോലെ ഒരു ഇത് കൂട്ടിയിട്ട് ഈ വലയിലേക്ക് അവൻ കീടങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന യവൻ്റെ കാഷ്ടം ഇതിൽ വീണാണ് ഇതുപോലെ ഇലയ്ക്ക് പുള്ളിക്കുത്ത് പോലെ ഇല്ല കരിയില പോലെയായി മാറുകയും അതുപോലെ തന്നെ ഇല മൊത്തം എന്താ ഇതുപോലെ പുള്ളിയടിച്ച് മുകളിലോട്ട് വളഞ്ഞ് വന്ന് അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ മാറ്റി നമുക്ക് നല്ലതുപോലെ കരിയേപ്പില വളർത്തിയെടുക്കാമെന്നാണ് ഇന്ന് ഞാൻ കൂട്ടുകാരൊക്കെ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കരുത്. ഇതിന് ഇതിനൊരു പ്രധാന പ്രതിവിധി എന്ന് പറഞ്ഞാൽ, കണ്ട ഇത് കണ്ടോ, ഇതുപോലെ ഒരു കുഞ്ഞ എട്ടുകാലിയാണ്, വലിയ എട്ടുകാലി അല്ലത്, ഇതൊരു കുഞ്ഞ എട്ടുകാലി. അതായത് നമ്മൾ അടുക്കളയിലൊന്നും കാണുന്ന എട്ടുകാലിയല്ല, ഒരു പൊടി വെളുവിളായിരിക്കും. ഇത് ഇതിൻ്റെ കാഷ്ടം വീണാണ് ഇത് ഇതുപോലെ ഹാർഡായി പോണത്. ഇലകളെല്ലാം അങ്ങ് ഒരു മയമില്ലാതെ അങ്ങ് മുറ്റിപ്പോകും പോലെ, അതാ ഇല പഴുത്ത് ഒരുമാതിരി ഇല്ല കരിയില പോലെ ആയിപ്പോവും, ഉണങ്ങിയൊക്കെ പോവും. അപ്പോൾ അതിന് ഒരു പ്രതിവിധി എന്നാണ് ഇത് ഞാൻ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ കൂട്ടുകാരെ, ഏറ്റവും കൂടുതൽ വിഷാംശം അടയ്ക്കുന്ന ഒരു ഇലയെന്ന് പറഞ്ഞാൽ ഈ കറിവേപ്പിൻ്റെ ഇലയാണ്. കാരണം അതുപോലെ തന്നെ കറിവേപ്പിലയും രണ്ടാമത് മല്ലിയിലയും, ഈ രണ്ട് ഇലകൾക്കും കൂടുതൽ ഈ വിഷാംശം, അതായത് കീടനാശിനികൾ കൂടുതലടിച്ച് വരുന്നതാണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഈ കറിവേപ്പില നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിച്ചുപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ അത് അപ്പം ചോദിക്കുക, എന്തേലും ചെയ്യും, നമുക്ക് കറിവേപ്പില ഇല്ലല്ലോ, ഒരു മൂടെങ്കിലും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി പൈസ കൂടിപ്പോയാലും ഈ ദൂര വീട് അടുത്തൊക്കെ വീടുകളിലുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒത്തിരി പൈസ കൂടുതൽ കൊടുത്താലും നിങ്ങൾ വിഷം വാങ്ങിച്ച് കഴിക്കാതെ ഇതുപോലെ നല്ല നാച്ചുറലായിട്ടുള്ള ഇലകൾ വാങ്ങിക്കാൻ നോക്കുക. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തുന്നവർക്ക് പൈസ കൊടുത്താലേ തരൂ. അപ്പോൾ അങ്ങനെയുള്ളടത്ത് നിന്ന് നിങ്ങൾ ഇത് വാങ്ങിക്കാൻ നോക്കണം. അതിലൂടെ നമുക്ക് വിഷാംശമില്ലാത്തത് കിട്ടാം. അപ്പോൾ ഇനി ഉള്ള കർഷകർക്ക് ഇത് കറിവേപ്പില ഉള്ളവർക്ക് ഇതിനെ നല്ലതുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതുപോലെ ഈ കീടങ്ങളൊന്നും വരാതെ ഇതിനെ സംരക്ഷിച്ച് ഇലയൊക്കെ നല്ലതുപോലെ വന്ന് ദാ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ കറിവേപ്പിലയ്ക്കൊക്കെ ആണ്ട് ഈ അസുഖം വളരെ കുറവാണ്. ഞാൻ ഇത് ഈ മഴയായതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് അടിക്കുന്നില്ല, അത് കാരണമാണ് ഇപ്പോൾ ആണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ വല കെട്ടി തുടങ്ങി. ഇവൻ വന്നു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ആണ്ട് ഇല കരിച്ചിൽ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വളർത്തും. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഈ കരിവേപ്പിലേനെ ഈ പൊക്കത്തിൽ വളർത്തിയാലേ എന്ത് മരുന്നും നമുക്ക് പ്രയോഗിക്കാൻ പറ്റൂ, മരുന്നുകൾ അടിക്കാനും പറ്റൂ. അപ്പോൾ അധികം പൊങ്ങിപ്പോകാതെ ഇതുപോലെ തന്നെ ചില്ലകൾ കട്ട് ചെയ്ത് വിട്ടു കൊടുക്കണം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന മരുന്നുകൾ എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിനെ വളർത്തുന്ന രീതികളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ നിങ്ങൾ ഈ മരുന്ന് മാത്രം അടിച്ചിട്ട് കാര്യവുമില്ല. കാരണം ആദ്യം കറിവേപ്പില വളർന്ന് വരുമ്പോൾ നമ്മൾ
ആദ്യത്തെ സ്റ്റെപ്പ് തല നുള്ളി കൊടുക്കണം. തല നുള്ളി കൊടുക്കുമ്പോൾ ഇങ്ങനെ രണ്ട് കണ്ണ് വന്ന് ഈ കണ്ണിങ്ങോട്ട് വന്ന് വളർന്ന് വരുന്ന ഉടനെ അടുത്ത ഇത് നമ്മൾ ഇവിടെ ഈ തല ഇവിടെ വെച്ച് മുള്ളി കൊടുക്കണം. ഇവിടെ വെച്ച് മുള്ളി കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് മൂന്ന് കണ്ണി പൊട്ടി, അതുപോലെ കണ്ടമാനം കണ്ണികൾ പൊട്ടി നിൽക്കും. അപ്പോൾ ഇനി തല നമ്മൾ അധികം പൊങ്ങാനുള്ള ഇട ഉണ്ടാക്കരുത്. ഈ കണ്ണികളെ തന്നെ താത്ത് താത്ത് കട്ട് ചെയ്തെടുത്തോളണം. എങ്കിലേ നമുക്ക് ദാ കൂടിപ്പോയാൽ നമ്മളെ കറിവേപ്പിലേക്ക് ഇത്ര പൊക്കയാവാകൂ. ഒരു എട്ട് അല്ലെങ്കിൽ ഒമ്പതടി കൂടുതൽ കറിവേപ്പില വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ തല നുള്ളുന്നതിനനുസരിച്ച് ദാ തടിയേണ്ട ഇതുപോലെ തടി വളർന്നുകൊണ്ടും ഇരിക്കും. അതുപോലെ തന്നെ ചുവട്ടിലെ ജൈവവളം, അതുപോലെ തന്നെ ഇത് ഞാൻ ജൈവവളം ഇട്ട് മൂടിയിരിക്കുകയാണ്. മണ്ണിട്ട് മൂടി ഇതിനൊരു തടം എടുത്തിട്ടിരിക്കുകയാണ്, ഈ മഴ സമയത്ത് ഇതിൻ്റെ മൂട്ടിലുള്ള ജൈവവളങ്ങൾ ഒലിച്ചു പോകാതിരിക്കാൻ. ഇതിൽ ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടമൊക്കെ വാരിക്കൊണ്ടുവന്ന് നമുക്ക് ഇതിൻ്റെ മൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും നല്ലത് തേയിലയുടെ ചണ്ടിയാണ്, ഉള്ളിത്തൊലി, തേയിലച്ചണ്ടി, ഇതൊക്കെ നല്ല സൂപ്പർ വളമാണ് ഇതിന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ വളം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അല്ല, വളമല്ല കീടനാശിനി, അത് നമുക്ക് ഇതിൽ മാത്രമല്ല ഇതുപോലെ ഇല മുരടിച്ച് നിൽക്കുന്ന മുളക് ചെടിയിലും നമുക്ക് ഇത് സ്പ്രേ ചെയ്യുന്നതിലൂടെ നല്ലതുപോലെ അല്ല ഹെൽത്തി ആയിട്ട് വരും. ഞാൻ ദാ കഴിഞ്ഞ ദിവസങ്ങളിൽ ദാ ഇതുപോലെ ഇത് കുരടിച്ച് നിന്ന ഇലയാണ്, ഇതെല്ലാം നുള്ളിക്കളഞ്ഞതിന് ശേഷം ദാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വന്ന പുതിയ ചില്ലകളാണ്. അതിൽ ഇതുപോലെ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് ഇത് ഒരു അസുഖവും ഇല്ലാതെ ഇതുപോലെ നിൽക്കുന്നത്. അപ്പോൾ ഈ ജൈവ കീടനാശിനികൾ ഉണ്ടാക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് തവണ നമ്മൾ മാറിയും തിരിഞ്ഞും ചെടികളിലേക്ക് ഉപയോഗിച്ച് കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചാൽ, ഒരു തവണ നമ്മൾ ഉള്ളിത്തോലിട്ട കീടനാശിനി, അതായത് ഇതെല്ലാം കീടനാശിനികൾ കൊടുത്ത് നമ്മളെ ചെടികളെ വളർത്തിയെടുക്കാം, മുളക് ചെടികളെ വളർത്തിയെടുക്കാം എന്നുള്ളതും ഈ കുരുട്ടിപ്പിൽ നിന്ന് മാറ്റാം എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ ഞാൻ എൻ്റെ കടക്കിലമ്മ എന്ന എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർക്ക് അത് കയറി കാണാം. കൂട്ടുകാരെ, നമുക്ക് ഈ ജൈവ കീടനാശിനി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ഒരു അരപ്പിടിയോളം, കണ്ടോ, ഒരു അരപ്പിടിയോളം നമുക്ക് കാന്താരി മുളക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നല്ലതാണ്. നമുക്കിവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ദാ ഇത്രയേ ഉള്ളൂ. എല്ലാം പറിച്ച് അപ്പോഴപ്പോഴ് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട്, അത് മാത്രമല്ല ഈ മുളക് വറ്റൽ മുളക് ഉണക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ പഴുത്ത മുളകും കൂടെ ഇട്ട് ഉണക്കി നമ്മൾ പൊടിപ്പിച്ച് വെക്കാറാണ് പതിവ്. കാരണം എരി നല്ല എരിയാണ്. അപ്പോൾ നമ്മളെ കാന്താരി മുളകും രണ്ടല്ലി വെളുത്തുള്ളി, ഇതുപോലെ രണ്ടല്ലി മതി. പിന്നെ അര ലിറ്റർ ഗോതമ്പുമൂത്രം, ഇതിൽ നമുക്ക് അര ലിറ്ററൊന്നും വേണ്ട, നമുക്ക് 250 മാത്രം മതി. പിന്നെ 1 ലിറ്റർ വെള്ളം, ശുദ്ധമായ പച്ചവെള്ളം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ വെള്ളത്തിൽ അരച്ചങ്ങെടുക്കാം. മിക്സിയിലിട്ട് നല്ലപോലെ അരയ്ക്കണം. അതുപോലെ തന്നെ നല്ല ചൂടുള്ള മുളവാണിത്, ഇതിൻ്റെ ഇത് പുറത്തൊക്കെ പറ്റിയ എരിയും. ദാ ഇതുപോലെ തന്നെ നല്ലതുപോലെ അരച്ചെടുക്കുക. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ ഗ്ലൗസോ എന്തെങ്കിലുമൊക്കെ ഇടണം, കാരണം ഇല്ലെങ്കിൽ ഇത് നല്ല എരിവാണ്. കാരണം നാടൻ കാന്താരി മുളവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുള്ളടുത്ത് ഇത് വെക്കുകയും ചെയ്യരുത്, അവരൊക്കെ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ എരിഞ്ഞ് അവരെ ഊപ്പാട് വരും. അപ്പോൾ മുളക് അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് അത് പാത്രം കഴിയുക വെള്ളം നമ്മൾ ഈ നേരത്തെ എടുത്തുകൊണ്ട് വന്ന അളവിനായിട്ട് എടുത്തുകൊണ്ട് വന്ന 1 ലിറ്റർ വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് വെള്ളം എടുത്താണ് ഈ പാത്രം കഴുകി ഒഴിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ദാ ഈ ഗോമൂത്രം അത് 250 കൂടുതലാവരുത്, കാരണം ചെടി പട്ടുപോകും. അപ്പോൾ ഈ ഗോമൂത്രം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. താണ്ടക്കണ്ട ഇതിൽ നിന്ന് ഗോമൂത്രം ഒഴിച്ചിട്ടുണ്ട്. ഒരു 250 കൂടുതൽ നമ്മൾ ഒഴിക്കരുത്, കാരണം ഇത് വീഡിയോയും ഇതും കൂടെ എടുക്കുന്ന ഇത് ജോലിയും കൂടെ ആയതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഞാൻ ഇത് ഒഴിക്കുന്നത് കാണിച്ചു തരാത്തത്. ദാ ഇനി കണ്ടോ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്, ബാക്കിയിരുന്ന വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു കമ്പാങ്ങണം വെച്ച് നല്ലതുപോലെ ഇതിനെ ഒന്ന് കലക്കണം. കലക്കിയതിന് ശേഷം ദാ
ഇതുപോലെ ഒരു അരിപ്പോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ച് നമ്മൾ ഇതിലേക്ക് അരിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഓരോ ഇലകളിലേക്ക്. കണ്ടോ, അതാണ് ഇത്. ഒന്നുകിൽ എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും വെച്ച് ഒന്ന് പിടിച്ച് ചാച്ചതിന് ശേഷം വേണം ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ അടിക്കുമ്പോൾ സൂക്ഷിച്ചോണം, നല്ല ഹെൽമെറ്റോ വല്ലതാക്കാൻ വെച്ചിട്ട് വേണം അടിക്കാൻ. കാരണം നമ്മളാ കണ്ണിലൊന്നൊക്കെ വീണ് കഴിഞ്ഞാൽ എരിഞ്ഞ് പൊളക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. എനിക്ക് ഞാൻ തന്നെ ഇത് പേടിയോടുകൂടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയും കൂടെ എടുക്കുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇത് വളച്ച് ചാച്ച് ഇതിലേക്ക് നല്ലതുപോലെ അടിച്ചു കൊടുത്തന്നെ ഇങ്ങനെ നമ്മളങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മളെ കരിയപ്പല ഇതാണ് ഉത്തമമായ ഒരു പരിപാടിയാണ്. നമ്മളെ ചെടിക്ക് ഒരു കുഴപ്പം വരില്ല. കണ്ടമാനം ഇലകൾ വന്ന് നിറയും. കാരണം എന്തെങ്കിലും ഉറുമ്പോ എന്തുണ്ടെങ്കിലും ഇതിൽ നിന്ന് പോകും. ചിലന്തിയൊന്നും ഇരിക്ക പോലും ഇല്ല. അപ്പോൾ ഇത് അടിക്കുമ്പോൾ മാത്രം വളരെ സൂക്ഷിച്ചോളണം. ഇതുപോലെ ചെറിയ തൈ ചെറിയ ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് അടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഒരു ചെറിയ തൈയിലടിച്ച് കാണിച്ചുതരാം. ഇതൊക്കെ ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഇതുപോലെ ചെയ്താണ് ഇത് മൊത്തം പോയതാണ്. ഇത് മൊത്തം ഇതുപോലെ ഈ ചിലന്തി വന്ന് പറ്റി ഇതെല്ലാം പോയതാണ്. ഇത് അതിൻ്റെ തലയൊക്കെ നുള്ളി കളഞ്ഞതിന് ശേഷം ഞാൻ വളർത്തിയെടുത്തതാണ്. അല്ലേ, ഇതിലിപ്പോൾ ഇങ്ങനെ ഈ കാണുന്നത് പോലെ നമ്മൾ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മാസ്കോ എന്തെങ്കിലുമൊക്കെ ഇട്ടേക്കണം, ഇല്ലെങ്കിൽ മോന്തയൊക്കെ എരിഞ്ഞ് പൊളന്ന് കളയും. ഇത് എനിക്കൊരിക്കൽ പണി കിട്ടിയതാണ് ഞാൻ ഇത്. അതിന് ശേഷം ഇത് കുറേ നാളുകൊണ്ട് ഉപയോഗിക്കാതിരുന്നേന്ന്. കാരണം എത്ര രൂപ എനിക്ക് ഹോസ്പിറ്റലിലായി എന്നറിയാം. എൻ്റെ മുഖമൊക്കെ അങ്ങ് ചുമന്ന് തൊടുത്ത് അടിച്ചത്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമ്മൾ മുളക് ചെടിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒക്കെ നല്ല പുഷ്ടിയിൽ വരും. കാരണം ഇതിനകത്തൊന്നും ഒരു കാരണവശാലും ഇരിക്കാൻ പറ്റില്ല. ചിലന്തിയൊക്കെ മറ്റ് കീടങ്ങൾക്കോ ഒന്നും എരിവ് കാരണം. അതുപോലെ തന്നെ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന ചെടികളിലും ഒക്കെ നമുക്ക് തണ്ടുകളിലേക്കും ചെടികളിലേക്കും ഒക്കെ നല്ലതുപോലെ അടിച്ചുകൊടുക്കാം. ഇത് ഇതിൻ്റെ അംശം പുറത്ത് കെട്ടുമ്പോഴത്തേക്ക് എല്ലാം ചാവും, എല്ലാം വലിയും. പിന്നെ ചുവട്ടിലേക്ക് ഒരു കാരണവശാലും ഒഴിച്ചു കൊടുക്കരുത്. ഒഴിച്ചു കൊടുത്താൽ നമ്മളെ ചെടിക്കത് ദോഷമാണ്. കാരണം ഇത് ഗോമൂത്രം എല്ലാം ഉള്ളതുകൊണ്ട് ചെടി പട്ടുപോകും. തണ്ടുകളിലേക്ക് ഇലകളിലേക്ക് മാത്രം അടിച്ചു കൊടുക്കുക. എല്ലാ ചെടിക്കും അടിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ മുളക് ചെടിക്കും നമുക്ക് നല്ലതുപോലെ അടിച്ചു കൊടുക്കുക. എന്താണ്ട കണ്ട മുളക് ചെടിക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ. മുഖത്ത് വീഴരുതെന്ന് മാത്രം. അടിയിലേക്ക് അടിക്കുന്നില്ല. ഞാൻ എന്തായാലും അത് പിന്നീട് അടിക്കുന്നുള്ളൂ. കാരണം ഒരു പരീക്ഷണത്തിന് വയ്യ. ഒരിക്കലും ഞാൻ പരീക്ഷണം എടുത്ത് എനിക്ക് തകഞ്ഞു. ഇത് മാസ്ക് അതുപോലെ തന്നെ ഹെൽമെറ്റ് എന്തെങ്കിലുമൊക്കെ വെച്ച് വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ കൃഷി അറിഞ്ഞൂടാത്ത കൃഷിയുടെ മറ്റ് കാര്യങ്ങളൊന്നും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാത്ത കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.